വിശദമായ വാർത്തകളിലേക്ക്. ഡ്യൂട്ടി സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ ആദിവാസി വിദ്യാർത്ഥിക്കും ഊരുമൂപ്പനും ഡോക്ടർ ചികിത്സ നൽകിയില്ലെന്ന് പരാതി. തൃശൂർ പുത്തൂർ വല്ലൂർ ആദിവാസി ഊരുമൂപ്പനും വിദ്യാർത്ഥിയായ മകനുമാണ് ചികിത്സ നിഷേധിച്ചതായി പരാതി നൽകിയത്. പുത്തൂരിൽ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ് വെട്ടുകാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ഇരുവരും എത്തിയത്. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ കളക്ടർ DMO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. വല്ലൂർ ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ രമേശ് മകൻ വിഷ്ണുവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ഉടൻ സമീപത്തുള്ള വെട്ടുകാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി. രണ്ടുപേർക്കും പരിക്കുണ്ടായിരുന്നു. എന്നാൽ ഡ്യൂട്ടി സമയം കഴിഞ്ഞാണ് എത്തിയതെന്ന് പറഞ്ഞ് പ്രാഥമിക ശുശ്രൂഷ പോലും നൽകിയില്ലെന്നും തർക്കിച്ച് ഡോക്ടർ കാറിൽ കയറി പോയതായും വൈഷ്ണവ് പറയുന്നു. ഡോക്ടർ പറഞ്ഞു നിങ്ങളെ നോക്കാൻ പറ്റില്ല, ആളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എന്ന്. ജസ്റ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ചെയ്തു തരാൻ അവർ കൂട്ടാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും ഒരു സിസ്റ്റർ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കാറെടുത്ത് പോയി. ഞങ്ങളിങ്ങനെ ട്രൈബൽ കോളനിയിൽ നിന്നാണ് വരണേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ആള് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയത്. ഇതോടെ രമേശും മകനും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് ഉച്ചയ്ക്ക് 1:30 രമേശ് ആശുപത്രിയിൽ എത്തിയിട്ടും പരിക്കേറ്റവരെ ചികിത്സിക്കാൻ തയ്യാറാകാത്ത ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നാണ് രമേശിന്റെ ആവശ്യം. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ DMO കളക്ടർ നിർദ്ദേശം നൽകി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അനീഷ് ആന്റണി ഞങ്ങളുടെ റിപ്പോർട്ടർ തൃശൂരിൽ നിന്ന് ഇപ്പോൾ ചേരുന്നു. അനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വെള്ളിയാഴ്ചയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ആദിവാസി വല്ലൂർ ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ രമേശ്, അതുപോലെ തന്നെ മകൻ വിഷ്ണു, ഇവർ ബൈക്കിൽ സഞ്ചരിക്കവേ ഒരു ചെറിയ അപകടമുണ്ടായി. അപകടത്തെ തുടർന്ന് ഇവർ പുത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറോട് ചികിത്സയ്ക്കായി ആവശ്യപ്പെട്ടു. തുടർന്ന് ഡോക്ടർ മറുപടി നൽകിയത് തനിക്ക് ഡ്യൂട്ടി തന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞെന്നും ഇതുമായി ബന്ധപ്പെട്ട് തർക്കത്തിലാവുകയും തുടർന്ന് ഈ ഡോക്ടർ കാർ സ്റ്റാർട്ട് ചെയ്ത് പോവുകയുമായിരുന്നു എന്നാണ് വൈഷ്ണവ് നൽകുന്ന പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ പരാതി വൈഷ്ണവ് അത് ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും പരാതി നൽകി. പരാതി പ്രകാരം ജില്ലാ കളക്ടർ DMO അന്വേഷിച്ച് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതി പ്രകാരം ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് അല്പം മുൻപ് ഉത്തരവിട്ടിരുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ഡയറക്ടറോട് അന്വേഷിക്കാനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഭദ്ര അനീഷ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഇത്തരമൊരു സംഭവം ഇത് സംസ്ഥാനത്ത് ഇത് ആദ്യമായി നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് പലതവണയായി ഇത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതുപോലെ തൃശ്ശൂരിൽ തന്നെ പലതവണയും സംഭവിച്ചിട്ടുണ്ട്, ചികിത്സ നിഷേധിക്കുന്ന ഒരു നടപടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായി തന്നെ ഇതിന് കരുതേണ്ടതില്ലേ? തീർച്ചയായും ഭദ്ര, ഡോക്ടർ ഉണ്ടായിരുന്നിട്ടും ഇത്തരം ഒരു അപകടം പറ്റി എത്തുന്നവർക്ക് പ്രാഥമിക ചികിത്സ എങ്കിലും നൽകാൻ പോലും ഡോക്ടർ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്രയും അപകടങ്ങൾ പറ്റി എത്തിയാൽ ഡോക്ടർ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയ്ക്ക് മുറിവ് വെച്ച് കെട്ടി അവിടെ മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇതുപോലും ചെയ്യാൻ ഡോക്ടർ തയ്യാറായില്ല. തനിക്ക് ഇറങ്ങേണ്ട സമയമായി, തന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആണ് ഡോക്ടർ അവിടെ നിന്നും സ്ഥലം വിട്ടത്. ഇതിനിടയിൽ ഇവർക്ക് ജാതീയമായ രീതിയിൽ വിവേചനം കാണിച്ചു. അതുപോലെ തന്നെ ഈ വൈഷ്ണവിന്റെ പിതാവിനെ, അതായത് ഊരുമൂപ്പനായ വൈഷ്ണവിന്റെ പിതാവിനെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്നൊക്കെയാണ് ഇവർ നൽകുന്ന പരാതിയിൽ പറയുന്നത്. ഇതിൽ ഒല്ലൂർ പോലീസിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഇവർക്കെതിരെ അനുഭവപ്പെട്ട ഈ ദുരനുഭവത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രാഥമിക ചികിത്സ പോലും നൽകാൻ ഈ ഡോക്ടർ തയ്യാറായില്ല എന്ന് തന്നെ വേണം നമുക്ക് ഈ പരാതിയിലൂടെ മനസ്സിലാക്കാൻ. അനീഷ്, അനീഷ് ഒന്ന് ലൈനിൽ തുടരണം. നമുക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന വൈഷ്ണവ് ഇപ്പോൾ കേരളവിഷനോട് ചേരുന്നുണ്ട്. വൈഷ്ണവ്, കേൾക്കാവോ? ആ, കേൾക്കാം, ഓഡിയബിൾ ആണ്. വൈഷ്ണവ്, എന്താണ് സംഭവിച്ചത്? ഞങ്ങളൊരു അപകടം പറ്റി 1:30 ശേഷം ആശുപത്രിയിൽ എത്തിയപ്പോ അവിടെ കുറച്ച് നഴ്സുമാരുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ അപകടം പറ്റിയതാണ്, ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോ
അവര് കേട്ട കേട്ടിട്ട് നഴ്സുമാർ ഉള്ളിൽ പോയി. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തിട്ടും ഒരാൾ പോലും ഞങ്ങളുടെ അടുത്ത് എന്താന്ന് തിരക്കിയില്ല. അത് കഴിഞ്ഞപ്പോ ഞാൻ അടുത്തുള്ള നഴ്സിനോട് ചോദിച്ചു ഡോക്ടർ ഇല്ലേന്ന്. ഡോക്ടർ ഇല്ലേന്ന് പറഞ്ഞപ്പോ ഡോക്ടർ റൂമിന്റെ പുറത്തേക്ക് വന്നപ്പോ എന്തെങ്കിലും ചോദിച്ചു. അപ്പൊ ഇങ്ങനെ പറ്റിയതാന്ന് പറഞ്ഞപ്പോ ഓഫീസ് സമയം കഴിഞ്ഞു, ആൾക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെയാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായത്. വൈഷ്ണവ്, അതുപോലെ തന്നെ ഇപ്പോൾ സംഭവം നടന്നത് വെള്ളിയാഴ്ചയാണെന്നാണ്. അങ്ങനെയെങ്കിൽ 2 ദിവസം എടുത്തത് എന്തുകൊണ്ടാണ് ഈ ഒരു നടപടിയിലേക്ക് പോകാൻ? ഞാൻ ഹോസ്പിറ്റലായിരുന്നു, എന്റെ കൈക്ക് ചെറിയ പൊട്ടലുണ്ട്. അപ്പോ ഞാൻ ജനറൽ ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് ഞാൻ ഈ സംഭവം നടക്കുമ്പോ ഞാൻ അപ്പൊ തന്നെ ഉള്ളൂർ CA ബന്ധപ്പെട്ടായിരുന്നു. അപ്പോ ആളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അടുത്തുള്ള വേറെ സെന്റ് ജോസഫ് ഒരു സ്വകാര്യ ആശുപത്രിക്ക് പോവായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് പിറ്റേ ദിവസം ഞാൻ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോവാ ചെയ്തത്. ശരി, ഇത് ജാതീയമായ അധിക്ഷേപങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നോ? ആ, നടന്നിട്ടുണ്ട്. നിങ്ങൾ ട്രൈബൽ ആണെങ്കിലും അങ്ങനെയൊന്നും ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. ട്രൈബൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ജാതി വിവേചനം ഭയങ്കരമായിട്ട് കാണിച്ചിരുന്നത്, മോശപ്പെട്ട രീതിയിലുള്ള സംസാരമായിരുന്നു ആളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. എന്റെ അച്ഛനെങ്കിലും ഭയങ്കര അപമാനിക്കുന്ന രീതിയിലായിരുന്നു ആൾ സംസാരിച്ചിരുന്നത്. ഡോക്ടറാണ്? ആ, ഡോക്ടർ. ഡോക്ടർ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അന്ന് നടത്തിയത്? ഡോക്ടർ പറഞ്ഞത് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ പറഞ്ഞായിരുന്നു. അവസാനം പോയെ നിങ്ങൾക്ക് ഇവിടെ ചികിത്സ നൽകില്ലാന്നും ഉറപ്പിച്ചു പറഞ്ഞു. വൈഷ്ണവ്, ഇപ്പോൾ നിങ്ങൾ ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കെല്ലാം പരാതി നൽകിയ ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ നടപടിക്ക് ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം നൽകാമോ? ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ്, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇനി ഒരിക്കലും അവിടെ ചെല്ലുന്ന വേറൊരു വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ ആൾക്കാർക്കോ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ടത്, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരാതി കൊടുത്തത്. അപ്പോ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഈ പരാതി കൊടുത്തതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു. അത് മാത്രമാണ് എന്റെ അഭിപ്രായം. ശരി, ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്? അതായത് സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും, കാരണം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, നിരവധി തവണയാണ് ഇത്തരത്തിൽ ഒരു ആദിവാസി വകുപ്പിൽപ്പെട്ട ഒരാളെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പലതവണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ഉത്തരവിനിട്ടു അല്ലെങ്കിൽ ഒരു നടപടി ഈ ആശുപത്രിക്കെതിരെ അല്ലെങ്കിൽ ഈ ഡോക്ടർക്കെതിരെ വരികയാണെങ്കിൽ അത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയല്ലേ? അതെ, വളരെ സന്തോഷമാണ്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രതികരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെ ഒരു പകുതി കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടായി തന്നെ പുറത്ത് പറയാറില്ല. ആ ഹോസ്പിറ്റലാണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വെട്ടുകാടായാലും പകുതി കാര്യങ്ങൾ പുറത്ത് പറയാറില്ല. ഇതിനു മുമ്പ് എനിക്ക് മൈഗ്രൈന്റെ തലവേദന ആയിട്ട് എന്നെ OP എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് ഛർദിയായിട്ടുള്ള എന്നെ അവര് ചികിത്സിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല മുമ്പ് ഒരു പക്ഷെ. അതിനുശേഷം ഞാൻ അതിന്റെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു നിസ്സാര സംഭവമായിട്ട് കണക്കിലാക്കി ഞാൻ ഒരു പ്രശ്നത്തിന് പോകാണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് പണ്ട് ചെയ്തത്, ഞാൻ +2 പഠിക്കുമ്പോൾ. ശരി, വൈഷ്ണവിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിലൊരു നടപടി അല്ലേ? അതെ അതെ, രണ്ടാമത്തെ തവണയാണ്. ഇപ്പോ ആദിവാസി ഊരിൽ നിന്ന് മറ്റേതെങ്കിലും ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, എന്റെ അറിവിൽ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് പറയാതിരിക്കാനുള്ള സാഹചര്യമായിരിക്കും അവര്. ഭയക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആ, ഭയക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കഴിവുള്ളത് ചെയ്തു എന്നുള്ള പ്രതികരണം വരാൻ കാരണം. ശരി വൈഷ്ണവ്, എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിക്കും അതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛനും ചികിത്സ നിഷേധിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും അനീഷ് ആന്റണിയിലേക്ക് പോവുകയാണ്. അനീഷ്, ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വീണ ജോർജ്. എന്താണ് വിശദാംശങ്ങൾ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം മുമ്പാണ് ഇത്തരം വാർത്തകൾ നമ്മൾ മാത്രമല്ല മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. ഈ വാർത്ത സ്വാഭാവികമായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇവർ നൽകിയ പരാതിയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഈ പരാതിയുടെയൊക്കെ എല്ലാം അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് ഇപ്പോൾ
നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ വിഷയവുമായി അല്ലെങ്കിൽ പരാതിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ തൃശൂർ ജില്ലാ കളക്ടർക്ക് ഇവർ നൽകിയ പരാതിയിലും ജില്ലാ കളക്ടർ ഡി എം ഒയ്ക്ക് രണ്ടു ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രണ്ട് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ഡോക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ എന്താ തീർച്ചയായും ഡോക്ടർക്ക് എതിരെ നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത ഒരു സംഭവം തന്നെയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായത്. കാരണം ഒരു പരിക്ക് പറ്റി ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു രോഗി, അതിപ്പോ ആദിവാസി വിഭാഗം എന്ന് മാത്രമല്ല ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളായാൽ പോലും ഒരു രോഗി, രക്തം ഒലിപ്പിച്ചു വരുന്ന ഒരു രോഗിയെ ഡോക്ടറുടെ സമയം കഴിഞ്ഞെങ്കിൽ പോലും ഇവരുടെ ഒരു സേവന വ്യവസ്ഥിതി വെച്ച് ഇവർ പ്രാഥമികമായിട്ടെങ്കിലും എന്താണ് പറ്റിയത് എന്ന് നോക്കി വേണ്ട ഡ്രസ്സിങ്ങുകളോ വെച്ചുകെട്ടലുകളോ നടത്തി അവിടെ മതിയായ ചികിത്സ, എക്സ്റേ മറ്റ് സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ സ്വാഭാവികമായും കുടുംബാരോഗ്യ കേന്ദ്രമായിരുന്ന എക്സ്റേ സംവിധാനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അടുത്ത തൊട്ട് മുകളിലുള്ള ജില്ലാശുപത്രിയോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലേക്കോ ഇവരെ റെഫർ ചെയ്ത് വിടേണ്ടതാണ്. സ്വാഭാവികമായും അത്തരമൊരു നടപടിയിലേക്ക് അവർ കടന്നില്ല, മറിച്ച് ഇവരുമായി തർക്കത്തിലേർപ്പെടുകയും വെല്ലുവിളിക്കുകയും പിതാവിനെ അധിക്ഷേപിക്കുകയും ചികിത്സ ചെയ്യാൻ സന്നദ്ധരായി വന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. അപ്പൊ അത് ഒരുത്തരം നല്ല കീഴ്വഴക്കമായിട്ടല്ല. പല ഘട്ടങ്ങളിൽ ഇതുപോലെ നേരത്തെ നമ്മൾ ഇത്തരം വാർത്തകൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ഇത്തരം രീതിയിലുള്ള പ്രതികരണങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, മറ്റ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, എന്തായാലും ഇത്തരം നടപടികൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത്. എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് കുറ്റക്കാരനാണെങ്കിൽ ഈ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭദ്ര അനീഷ്, ഈ ഡോക്ടറുമായി അല്ലെങ്കിൽ ഈ ആശുപത്രിയിലെ ഏതെങ്കിലും അധികൃതരുമായി സംസാരിക്കാൻ അനീഷിന് സാധിച്ചോ? ഇല്ല, അത്തരമൊരു സംസാരത്തിന് നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഫോണിൽ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. എന്തായാലും അവിടെ മൂന്ന് ഡോക്ടർമാരാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലായത്. ഒരു ഡോക്ടർ മെറ്റേണിറ്റി ലീവിന് പോയിരിക്കുകയാണ്, ഒരു ഡോക്ടർ മറ്റേ ഔട്ട് റീച്ച്, അതായത് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പുറത്തുള്ള ജോലികൾക്ക് പോയി, ഒരു ഡോക്ടർ ആ ഡോക്ടറാണ് തിരിച്ച് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിവായിട്ട് ഡോക്ടറുടെ ഒരു വെർഷൻ എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കോള് കണക്ട് ആയില്ല. എന്തായാലും അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുകയാണ്. രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഡി എം ഒയുടെ റിപ്പോർട്ട് കളക്ടർക്ക് ലഭിക്കും. അതിൽ ഡോക്ടർ കുറ്റക്കാരനാണെങ്കിൽ ആണെന്നാണ് ഡി എം ഒയുടെ റിപ്പോർട്ടെങ്കിൽ എന്തായാലും നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അന്വേഷണ ഉത്തരവുണ്ട്, ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ഇതിലും ഈ ഡോക്ടർ കുറ്റക്കാരന് രണ്ട് റിപ്പോർട്ടുകളും സമാനമാണെങ്കിൽ തീർച്ചയായും ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഭദ്ര തീർച്ചയായും അനീഷ് ലൈനിൽ തുടരുക. ഇപ്പോൾ എം ഗീതാനന്ദൻ നമ്മോടൊപ്പം ചേരുന്നു. ഗീതാനന്ദൻ, കേൾക്കാമോ? റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ്, എന്നാലും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ട്. ഹലോ. ഇന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്, അതായത് ആദിവാസി വിദ്യാർത്ഥിക്കും അദ്ദേഹത്തിന്റെ അച്ഛനും ചികിത്സ നിഷേധിച്ചിരിക്കുകയാണ് തൃശ്ശൂര്. അത് ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരം ഒരു നടപടി ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. താങ്കൾക്ക് ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കാൻ സാധിക്കുന്നത്? ഇത് പറഞ്ഞു കേട്ടിടത്തോളം ഇതൊരു വളരെ മോശപ്പെട്ട സംഭവമായി പോയി. എന്താണ് യഥാർത്ഥ വിഷയം എന്നുള്ളതിനുള്ള ഇതിനെ കുറിച്ചും പഠിക്കാനുണ്ട്. എങ്കിലും ഇതൊരു ഒരിക്കലും പൊറുക്കപ്പെടാൻ പറ്റാത്ത ഒരു കുറ്റമാണ് അധികൃത ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഡോക്ടർ ഡ്യൂട്ടി ഇല്ല അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എന്നുള്ളത് ഇതുപോലുള്ള ഒരു ഒരു ചികിത്സക്ക് വേണ്ടി എത്തുന്ന ഒരു ആദിവാസി പാലിനോട് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും അതേ സംബന്ധിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഡോക്ടർ ഭാഗത്ത് ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും ഭാഗത്തുനിന്ന് തെറ്റുണ്ട് എങ്കിൽ നിശ്ചയമായും നടപടിയെടുക്കേണ്ടതാണ്. ഇത് പലപ്പോഴും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും കൂടി എനിക്ക് അഭിപ്രായപ്പെടാനുണ്ട്. അതെ, തീർച്ചയായും അത് തന്നെയാണ് സർ. കാരണം
ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തൃശൂർ മെഡിക്കൽ കോളേജ് അടക്കം നിരവധി സർക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആശുപത്രികളിലും എല്ലാം തന്നെ ആദിവാസി സമൂഹത്തെ മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളെ പോലും ഡ്യൂട്ടി സമയം കഴിഞ്ഞു അല്ലെങ്കിൽ കാശില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചികിത്സ നൽകാതെ പറഞ്ഞയക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശ്രീ ഗീതാനന്ദൻ, ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഞാൻ സംസാരിക്കുന്നത് മുറിഞ്ഞു പോകുന്നുണ്ട് എന്ന് ഇപ്പോ എനിക്ക് തോന്നുന്നത്. ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് എടുത്തുകൊണ്ട് തന്നെ ആദിവാസി മേഖലയിലുള്ളവർക്ക് മറ്റുള്ളവർക്കും എല്ലാം തന്നെ ചികിത്സ കിട്ടേണ്ടതാണ്. ആദിവാസി മേഖലയിൽ വരുന്നവർക്ക് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ വളരെ സീരിയസ് ആയി എടുത്ത് വേണ്ട അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത് ഇപ്പോ ഇപ്പോൾ ആരോഗ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു അന്വേഷണത്തിന് വരുന്നു അല്ലെങ്കിൽ ആ ഡോക്ടറെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നു, അത്തരത്തിലുള്ള ചെറിയ ചെറിയ നടപടികളിലേക്ക് പോകുമ്പോഴും നാളെയും വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അപ്പോൾ ഇത് നിരന്തരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ വേണ്ടി എത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് താങ്കൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? ആദിവാസി മേഖലയിലുള്ള കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള കേസസ് കിട്ടാൻ തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം കിട്ടാനുള്ള സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിക്ക് കൂടി ഗവൺമെന്റ് തയ്യാറാകുന്നത്. അടുത്ത കാലത്ത് അട്ടപ്പാടിയിൽ ഒരു ഊരിൽ ഉണ്ടായിരുന്ന ഒരു ഗർഭിണിയായ സ്ത്രീയെ മഞ്ചലിൽ ചുമന്നുകൊണ്ടൊരു സ്ഥലം ഉണ്ടായെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അതേപോലെ അട്ടപ്പാടിയിൽ തന്നെ ആദിവാസി വിഭാഗത്തിൽ കൊണ്ടുവന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അവിടെ ഉണ്ട് എങ്കിലും സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മണ്ണാർക്കാടുള്ള EMS ആശുപത്രിയിലേക്കാണ് നിരന്തരം ആളുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. സഹകരണ ആശുപത്രിയാണ് എങ്കിലും അതിന് വേണ്ടി ആളുകൾ ചുരം ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അട്ടപ്പാടി പോലുള്ള ആദിവാസികളുടെ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ നിരവധി ആളുള്ള ഒരു മേഖലയിൽ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ടായിട്ട് പോലും വേണ്ട സൗകര്യം കിട്ടുന്നില്ല. ഊരിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള വാഹന ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ അതുണ്ടാകുന്നു തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ആദിവാസി മേഖലയിൽ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കണ്ടുകൂടാ എന്ന് പറയാൻ കാരണം. ചികിത്സാരംഗത്ത് നമ്മൾ വളരെ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും ഇതിന്റെ ഒരു ഗുണഭോക്താക്കളാകാൻ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ, വിശേഷ ആദിവാസി വിഭാഗങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള സ്ഥിതി വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അത് ഗൗരവപൂർവ്വം ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ആലോചിക്കണം. അവിടെ സമഗ്രമായ ഒരു തെറ്റുകുറ്റമില്ലാത്ത തരത്തിലുള്ള ഒരു ചികിത്സാ സംവിധാനം കിട്ടാനുള്ള ഒരു പരിപാടി ഗവൺമെന്റ് ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. ഇതൊരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം തീർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. വൈകി വന്നു എന്നുള്ളത് ആളുകൾക്ക് ചികിത്സ നിഷേധിക്കാനുള്ള ഒരു കാരണമായി കൂടാം. അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ളത്. അതുപോലെ തന്നെ ശ്രീ ഗീതാനന്ദൻ, ഇപ്പോൾ വൈഷ്ണവിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നു. അതായത് ചികിത്സ നിഷേധിച്ചു എന്ന് പറയുന്ന ഈ ആദിവാസി കുട്ടിയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ രണ്ട് ദിവസം അവർ ആ ഒരു പരാതി കൊടുക്കാനായിട്ട് വൈകിയിരുന്നു. ചോദിച്ചപ്പോൾ ചില ഭയപ്പാടുകൾ ഉണ്ട് എന്ന തരത്തിലായിരുന്നു അവരുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. മാത്രമല്ല ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ആദിവാസി എന്നുള്ള ഒരു ആ ഒരു തരം താഴ്ത്തിക്കൊണ്ടുള്ള ചില സംസാരങ്ങളും ആ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു ആ കുട്ടി പ്രതികരിച്ചത്. ഇതൊരു ചെറിയ കാര്യമായി കാണാൻ സാധിക്കില്ല, കാരണം ഇത് കേരളത്തിൽ അങ്ങും ഇങ്ങും നോക്കുകയാണെങ്കിൽ നിരവധി ഈ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര്, അവരുടെ ആ ഒരു ജാതി പേര് വിളിച്ചുകൊണ്ട് അവരെ കളിയാക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അങ്ങനെ ഒരു സാമുദായികമായിട്ടുള്ളൊരു വിവേചനം അല്ലെങ്കിൽ ഒരു വംശീയ വിവേചനം കൂടി ഇതിനകത്തുണ്ടെങ്കിൽ അതുകൂടി അന്വേഷണ വിധേയമാക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദിയുണ്ട് ശ്രീ ഗീതാനന്ദൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. അനീഷ് ആന്റണിയിലേക്ക് വീണ്ടും പോവുകയാണ്. അനീഷ്, ഇപ്പോൾ നമുക്ക് പ്രതികരണം ലഭിച്ചിട്ടുണ്ടായിരുന്നു വൈഷ്ണവിൻ്റേത്. വൈഷ്ണവ് പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. രണ്ട് ദിവസത്തെ ആ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ചില ഭയപ്പാടുകൾ ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ആദിവാസി എന്ന് പറഞ്ഞുകൊണ്ട് തരം താഴ്ത്തിക്കൊണ്ടുള്ള ചില സംഭാഷണങ്ങൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്.
അതെ ഭദ്ര, അങ്ങനെയാണ് ഞാനും കേട്ടത്. എന്തായാലും അത്തരം ജാതിപരമായ വിവേചനങ്ങളോ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള പെരുമാറ്റം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഇത് ആദിവാസി വിഭാഗത്തിലുള്ള ആൾ എന്ന് മാത്രമല്ല, ഏത് വിഭാഗത്തിലുള്ള ആളുകളായാൽ പോലും ചികിത്സ കൃത്യസമയത്ത് നൽകേണ്ട ഒരു ബാധ്യത സർക്കാർ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനുണ്ട്. ചികിത്സാ സമയം അല്ലെങ്കിൽ ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡോക്ടറോട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏത് മൂന്ന് ഡോക്ടർമാരുള്ള ഒരു സ്ഥാപനമാണ്, ഒരു ഡോക്ടർ പ്രസവ അവധിയിലാണ്, മറ്റ് രണ്ട് ഡോക്ടർമാരുണ്ട് ഉണ്ടായിരുന്നു. ഇതിൽ ഏത് ഡോക്ടറാണ് ഈ ആരോപണ വിധേയനെന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. എന്തായാലും അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്. എന്തായാലും ഡോക്ടർ ഉള്ള സ്ഥിതിക്ക്, ഇത്തരം ഒരു അപകടം പറ്റി വന്ന ഒരാൾക്ക് ഡോക്ടർ ഒ പി ടൈം കഴിഞ്ഞു അല്ലെങ്കിൽ തന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകാതെ മതിയായ ചികിത്സ, എന്താണോ പറ്റിയത് അതൊന്നും നോക്കാൻ പോലും തയ്യാറായില്ല, മറിച്ച് ജാതി വിവേചനം കാണിച്ചു, അസഭ്യ രീതിയിൽ സംസാരിച്ചു, അതുപോലെ ചികിത്സയ്ക്ക് തയ്യാറായി വന്ന മറ്റുള്ളവരെ അതിൽ നിന്ന് തടഞ്ഞു എന്നെല്ലാമാണ് പറയുന്നത്. എന്തായാലും ഈ ഈ വിദ്യാർത്ഥിയുടെ പിതാവ് അവിടുത്തെ ഒരു വല്ലൂർ ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ കൂടിയാണ്, അതായത് ആദിവാസി വിഭാഗത്തിന്റെ തലവൻ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൂടി പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന, ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ജീവനക്കാരന, അതുകൂടി അദ്ദേഹം അവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ, ആദിവാസി ഉരുമൂപ്പൻ, അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ തൃശ്ശൂരിൽ ജോലി ചെയ്യുന്ന ആള്, അതുപോലെ വിദ്യാർത്ഥി, ഈ ഇദ്ദേഹത്തിന്റെ മകൻ വൈഷ്ണവ് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോലും ഡോക്ടർ നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ് തർക്കിച്ച് കാറെടുത്ത് പോവുകയാണ് എന്നാണ് ഈ വൈഷ്ണവിന്റെ പിതാവ് നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇത്തരം ഒരു പ്രവൃത്തി നിരക്കാത്ത ഒരു പ്രവൃത്തിയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അന്വേഷണം നടക്കുകയാണ്, രണ്ട് വിഭാഗങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഡി എം ഒയുടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ഈ ഡോക്ടർ കുറ്റക്കാരനാണെങ്കിൽ ഡോക്ടറുടെ വേർഷൻ നമുക്കറിയില്ല, ഡോക്ടറുടെ വേർഷൻ സ്വാഭാവികമായും ഈ അന്വേഷണ അന്വേഷിക്കാൻ വരുന്നവരോട് ഡോക്ടറുടെ വേർഷൻ പറയും, എന്താണ് അവിടെ മറ്റു കാര്യങ്ങൾ എന്താണ് ഉണ്ടായതെന്ന് പറയും. അതിൽ നിന്നും ഡോക്ടർ കുറ്റക്കാരനാണെങ്കിൽ അത്തരം റിപ്പോർട്ട് സ്വാഭാവികമായും കൈമാറും, ഇതിൽ നടപടി ഉണ്ടാവും ഡോക്ടർ കുറ്റക്കാരനാണെങ്കിൽ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭദ്ര. ശരി അനീഷ്, വ്യക്തമാണ്. ഡ്യൂട്ടി സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ ആദിവാസി വിദ്യാർത്ഥിക്കും അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ പിതാവ് ഊരുമൂപ്പനും ഡോക്ടർ ചികിത്സ നൽകിയില്ലെന്നാണ് പരാതി. തൃശൂർ പുത്തൂർ വല്ലൂർ ആദിവാസി ഊരുമൂപ്പനും വിദ്യാർത്ഥിയായ മകനുമാണ് ചികിത്സ നിഷേധിച്ചതായി പരാതി നൽകിയിരിക്കുന്നത്. പുത്തൂരിൽ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ് വെട്ടുകാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയതായിരുന്നു ഇരുവരും. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ ഡി എം ഒക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല